വെൽക്കം ബാക്ക് എവരി വൺ, ദിസ് ഇസ് ഹരീഷ് ഫ്രം ടെക്ടോക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പൊ ടെക്ടോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ഇന്നവരെ ഇറക്കിയിൽ വെച്ച് ഏറ്റവും മേജർ അപ്ഗ്രേഡ് എന്ന് പറയപ്പെടുന്ന ആപ്പിളുടെ തന്നെ ARM ബേസ്ഡ് പ്രോസസ്സറായ ആപ്പിൾ സിലിക്കൺ, അതായത് M1 പ്രോസസ്സർ ഉപയോഗിച്ചിട്ടുള്ള രണ്ട് കമ്പ്യൂട്ടേഴ്സാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ കമ്പയർ ചെയ്യാൻ പോകുന്നത്. അതായത് 2020 M1 ഫസ്റ്റ് ജനറേഷൻ ഓഫ് പ്രോസസ്സറോട് കൂടി ഇറങ്ങിയ M1 മാക് മിനിയും 2021 ഇറങ്ങിയിട്ടുള്ള M1 പ്രോ മാക്ബുക്ക് പ്രോവും ആണ് നമ്മൾ ഇന്ന് കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഇതിൽ മാക് മിനിയെ പറ്റി പറയുകയാണെങ്കിൽ, ഇതുവരെ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ ഇന്ന് വാങ്ങാൻ സാധിക്കുന്ന ഒരു ആപ്പിൾ കമ്പ്യൂട്ടറാണ് മാക് മിനി. അതും M1 പ്രോസസ്സറോട് കൂടി. ഇതിൻ്റെ ബേസ് വേരിയൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 64,900 റുപ്പീസിലാണ്. ഞാനിത് കസ്റ്റമൈസ് ചെയ്ത് 16 GB റാമോടുകൂടിയും 512 GB ഇൻറ്റേർണൽ സ്റ്റോറേജുമുള്ള വേരിയൻ്റ് ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ടോട്ടൽ എമൗണ്ട് വന്നിരിക്കുന്നത് 104,900 റുപ്പീസ്. മാക് മിനി ഒന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഇവിടെ മാക് മിനിയുടെ ഒരു പ്രത്യേകതയായിട്ട് പറയാൻ പറ്റുന്നത്, സാധാരണ മാക്ബുക്ക് പ്രോയിൽ കണ്ടുവരുന്ന പോർട്ടുകളേക്കാൾ കൂടുതൽ പോർട്സ് ഇവിടെ കാണാം. ഒരു ഡെഡിക്കേറ്റഡ് പവർ ഇൻപുട്ട്, ഒരു ഗിഗാബിറ്റ് ഈഥർനെറ്റ് പോർട്ട്, 2 USB 4 തണ്ടർബോൾട്ട് പോർട്ടുണ്ട്. ഇത് തന്നെ ഹൈസ്പീഡ് ഡാറ്റ ട്രാൻസ്ഫറിനും നേറ്റീവ് ഡിസ്പ്ലേ പോർട്ടുമായിട്ട് ഉപയോഗിക്കാം. 4K റെസൊല്യൂഷൻ ഡിസ്പ്ലേ കണക്ട് ചെയ്യാൻ പറ്റുന്ന HDMI version 2 പോർട്ട്, കൂടാതെ 2 USB A പോർട്ട്, 3.5 mm ഹെഡ്ഫോൺ ജാക്ക്, കൂളിംഗിനായിട്ടുള്ള ഒരു എയർ വെൻറ്റും കാണാം. 3.6 cm ആണ് ഹൈറ്റ്, വെയ്റ്റ് വരുന്നത് 1.2 kg ആണ്. 19.7 cm ആണ് വിഡ്ത്തും ഡെപ്തും വരുന്നത്. വയർലെസ് നെറ്റ്വർക്കിങ്ങിന് Wi-Fi 6 സപ്പോർട്ടുണ്ട്, അതുപോലെ ബ്ലൂടൂത്ത് version 5 ആണ്. അൺഫോർച്ചുനേറ്റ്ലി ഈ കാണുന്ന സിൽവർ കളറിൽ മാത്രമാണ് M1 മാക് മിനി അവൈലബിൾ ആയിട്ടുള്ളത്. സ്പേസ് ഗ്രേ ആയിരുന്നു എൻ്റെ ഫേവറേറ്റ്. ഓക്കെ, നമ്മൾ M1 മാക് മിനി കമ്പയർ ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതിയ M1 Pro പ്രോസസ്സറോട് കൂടി വരുന്ന 14-inch മാക്ബുക്ക് പ്രോയുമായിട്ടാണ്. നിങ്ങളെല്ലാവരും ഇതിൻ്റെ ASMR അൺബോക്സിംഗ് വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർക്കായി ആ വീഡിയോയിലേക്കുള്ള ലിങ്ക് ഇവിടെ ഐക്കാർഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇത്തവണ ഇറങ്ങിയ മാക്ബുക്ക് പ്രോയിൽ ഒരുപാട് അപ്ഗ്രേഡ്സ് വന്നിട്ടുണ്ട്. എടുത്തു കളഞ്ഞ പോർട്ടുകളൊക്കെ തിരിച്ചു വന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ടെങ്കിലും അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളെപ്പോലുള്ള ക്രിയേറ്റേഴ്സിന് ഏറ്റവും അത്യാവശ്യമുള്ളതാണ് കാർഡ് റീഡർ, Type-C, തണ്ടർബോൾട്ട് പോർട്ട്, HDMI പോർട്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ മാക്സീവ് പവർ പോർട്ട് തിരിച്ചു വന്നിരിക്കുന്നു, അത് version 3 ആണ്. 2 Type-C പോർട്ട്, സ്റ്റുഡിയോ ക്വാളിറ്റി ഹൈ ഇമ്പിഡൻസ് വാല്യൂള്ള ഹെഡ്ഫോൺസ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഡിയോ ജാക്ക്. ഫിസിക്കൽ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ തിക്നെസ്സും വെയ്റ്റും പുതിയ ജനറേഷനിൽ കൂടിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലുള്ളത് 2018 മോഡൽ ഇൻറ്റൽ ബേസ്ഡ് 13-inch മാക്ബുക്ക് പ്രോയാണ്. അതുപോലെ ഡിസൈൻ കുറച്ചുകൂടെ ബോക്സി ആക്കിയിട്ടുമുണ്ട്. മാക്ബുക്ക് പ്രോ ഓപ്പൺ ചെയ്താൽ തന്നെ ഫസ്റ്റ് ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കീബോർഡ് ലേഔട്ട് ഡിസൈനിലാണ്. ഇതിനു മുമ്പെയുള്ള മാക്ബുക്ക് പ്രോയിലുണ്ടായിരുന്ന ടച്ച് ബാർ ഇത്തവണ എടുത്ത് മാറ്റിയിരിക്കുന്നു. പകരം ഫുൾ ഹൈറ്റ് ഫംഗ്ഷൻ കീസാണ് മാജിക് കീബോർഡിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കൂടാതെ ടച്ച് ഐഡിയും കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഏറ്റവും വലിയ അപ്ഗ്രേഡായിട്ട് പറയാൻ പറ്റുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ്. ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ബ്രൈറ്റസ്റ്റ്, അതായത് 1600 nits വരെ മാക്സിമം കിട്ടുന്ന രീതിയിലുള്ള പ്രൊമോഷൻ ലിക്വിഡ് റെറ്റിന XDR ഡിസ്പ്ലേ ആണ് M1 പ്രോയിലുള്ളത്. അതും 120Hz അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. HDRഉം ഡോൾബി വിഷൻ സപ്പോർട്ടും ഉണ്ട്. അതായത് ഇന്നേവരെ ആപ്പിളിൽ ഇറങ്ങിയിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേ എന്ന് തന്നെ ഇതിനെ വിളിക്കാം. ഇവിടെ കാണാൻ ലെഫ്റ്റിലുള്ളത് നോർമൽ LCD റെറ്റിന ഡിസ്പ്ലേ, റൈറ്റ് സൈഡിൽ M1 പ്രോയിലെ XDR ഡിസ്പ്ലേ. ഹൈ കോൺട്രാസ്റ്റും വിവിഡ് കളേഴ്സും ബ്ലാക്ക് ലെവൽസൊക്കെ നമ്മൾ OLED പാനൽസിൽ കാണുന്ന പോലെ എക്സാക്ട് ബ്ലാക്ക് ആയിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഡിസൈനേഴ്സിനും മീഡിയ കൺസംപ്ഷനും ആപ്റ്റായിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് M1 പ്രോയിലുള്ളത്. പിന്നെ അഫ്കോഴ്സ് ആ ഡിസ്പ്ലേയുടെ ഭംഗി കെടുത്തുന്നത് ഫേസ് ടൈം ക്യാമറയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള ആ നോച്ച് തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. എങ്കിലും ഐഡിയൽ സ്ക്രീനിൽ മാത്രമാണ് ആ ഒരു നോച്ച് നോട്ടീസ് ചെയ്യുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം നമ്മളൊരു വീഡിയോ കാണുമ്പോഴോ ഏതൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്തോ ആ ഒരു നോച്ച് ഒരു തരത്തിലും ഡിസ്റ്റേബ് ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ആ ഒരു നോച്ച് ഏരിയ നമുക്ക് മൗസ് കൊണ്ട് റീച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുമാണ് കൊടുത്തിട്ടുള്ളത്.
ഒരു ലാപ്ടോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ബാറ്ററി ബാക്കപ്പ്. എന്നാൽ ആ ഒരു കാര്യത്തിൽ മാക്ബുക്ക് പ്രോ എക്സല് ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം നോർമൽ യൂസേജിൽ ഇവിടെ കാണാം ഓൾമോസ്റ്റ് 16 hours ഓഫ് ബാറ്ററി ബാക്കപ്പാണ് കിട്ടിയിരിക്കുന്നത്. അതായത് മോഡറേറ്റ് യൂസായിരുന്നു, ഇന്റർനെറ്റ് ബ്രൗസിങ്ങും അതുപോലെ വീഡിയോ കൺസംപ്ഷൻ മാത്രമാണ് ചെയ്തിരുന്നത്. അതിനിടെ ഒരു 6 hours ബ്രേക്ക് ഇവിടെ കാണാം. ആ സമയത്തും കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ബാറ്ററി ലെവൽ 52% തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പെർഫോമൻസിൻ്റെ കാരണം തീർച്ചയായിട്ടും M1 പ്രോസസ്സറിൻ്റെ ഒരു ആർക്കിടെക്ചറും പവർ എഫിഷ്യൻസിയും സോഫ്റ്റ്വെയർ ഓപ്റ്റിമൈസേഷൻ കൂടിയുമാണ്. ഇതൊക്കെ തന്നെയാണ് ആം ബേസ്ഡ് പ്രോസസ്സറുകളുടെ പ്രത്യേകതയും. ഇനി പെർഫോമൻസിൻ്റെ കാര്യത്തിൽ M1 മാക് മിനിയും M1 Pro മാക്ബുക്ക് പ്രോവും തമ്മിലുള്ള സിനി ബെഞ്ച് ടെസ്റ്റ് റിസൾട്ടാണ് ഈ കാണുന്നത്. സിംഗിൾ കോറിലും മൾട്ടി കോറിലും ഹൈ സ്കോർ തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. M1 Pro റാങ്കിംഗ് നോക്കുകയാണെങ്കിലും ഇന്റൽ കോർ i7 7th gen കൂടുതൽ സ്കോർ രണ്ട് പ്രോസസ്സേഴ്സിനും കിട്ടിയിട്ടുണ്ട്. SSD റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് നോക്കുകയാണെങ്കിൽ M1 Pro മാക്ബുക്ക് പ്രോയില് M1 സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സ്പീഡ് ഇമ്പ്രൂവ്മെൻറ്റും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വീഡിയോ ഫയൽ ഫോർമാറ്റ് കമ്പാറ്റബിലിറ്റി നോക്കുകയാണെങ്കിൽ രണ്ടിലും ഒരേപോലെ തന്നെയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരുന്നൊക്കെ രണ്ട് സിസ്റ്റത്തിലും വളരെ ഫാസ്റ്റ് തന്നെയാണ്. ആക്ച്വലി ഫൈനൽ കട്ട് പ്രോ ആദ്യം ഓപ്പൺ ആയത് മാക് മിനിയിലാണ്. അഡോബ് പ്രീമിയർ M1 Pro മാക്ബുക്ക് പ്രോയിലാണ് ആദ്യം ഓപ്പൺ ആയിട്ട് വന്നത്. ആക്ച്വലി ആപ്പ് ഓപ്പണിംഗ് ഒരു പെർഫോമൻസ് ടെസ്റ്റായിട്ട് കൂട്ടാൻ പറ്റില്ല, കാരണം ഇതൊരുപാട് കാര്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ എൻ്റെ M1 മാക് മിനിയിൽ ഓൾറെഡി ഒരുപാട് പ്ലഗിൻസും അതുപോലെ ഓഡിയോ പ്ലഗിൻസും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ സ്കാൻ ചെയ്തെടുക്കാനുള്ള ടൈമും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെന്തായാലും പെർഫോമൻസിൻ്റെ കാര്യവും കൺസിഡർ ചെയ്യേണ്ടത് M1 പ്രോസസ്സേഴ്സിന് വേണ്ടി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോഴാണ്. ഇപ്പോൾ തന്നെ അഡോബിൻ്റെ പ്രീമിയർ, ലൈറ്റ് റൂം, ഫോട്ടോഷോപ്പ് ഒക്കെ നേറ്റീവ് ആയിട്ട് തന്നെ M1 സപ്പോർട്ട് ഉണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മോഷൻ ഗ്രാഫിക്സും ആനിമേഷനൊക്കെ ചെയ്യാനുള്ള ആഫ്റ്റർ എഫക്ട്സും ആനിമേറ്റ് പോലുള്ള സോഫ്റ്റ്വെയർ ഈ ഒരു റിവ്യൂ വീഡിയോ ചെയ്യുന്ന സമയത്ത് റൊസെറ്റ 2 എന്ന ബൈനറി ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. റൊസെറ്റ 2 കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിലും ആപ്ലിക്കേഷൻ്റെ കോംപ്ലക്സിറ്റി അനുസരിച്ച് പെർഫോമൻസ് ഡിഫറൻസ് വരാം. ഓക്കെ, ആദ്യം ഞാൻ ചെക്ക് ചെയ്തത് അഡോബ് ലൈറ്റ് റൂമിൻ്റെ പെർഫോമൻസ് ആണ്. 24 MP JPEG ഫോർമാറ്റിലുള്ള 211 ഇമേജസ് ആണ് കളർ ഗ്രേഡ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് JPEG ഫയൽ മാത്രമാണ്, അൺകംപ്രസ്ഡ് റോ ഫയലല്ല. സർപ്രൈസിംഗ്ലി M1 മാക് മിനിയും M1 Pro മാക്ബുക്ക് പ്രോയും എക്സാക്ട്ലി 3 minutes 55 seconds കൊണ്ടാണ് ഇമേജസ് ബാച്ച് പ്രോസസ്സ് ചെയ്തെടുത്തത്. ഓക്കെ, അടുത്തത് 2 minutes 57 seconds ഡ്യൂറേഷനുള്ള 4K DTS HD ട്രെയിലർ ഞാനൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കുകയാണ്. MKV ഫോർമാറ്റിൽ നിന്നും MP4 കൺവേർട്ട് ചെയ്യുന്നത്. ഹാൻഡ് ബ്രേക്ക് എന്ന പോപ്പുലർ ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേറ്റവും ആദ്യം കൺവേർഷൻ ഫിനിഷ് ചെയ്തത് മാക്ബുക്ക് പ്രോ തന്നെയാണ്, അതും ജസ്റ്റ് 2 seconds വ്യത്യാസത്തിൽ. ഓക്കെ, ഇനി എല്ലാവർക്കും അറിയേണ്ടതാണ് M1 സീരീസ് വീഡിയോ എഡിറ്റിങ്ങിന് എത്രത്തോളം പെർഫോമൻസ് തരുന്നുണ്ട് എന്നുള്ളത്. ഇതിനായി 4K 30 FPSലുള്ള ഒരു ടൈം ലൈൻ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 100 MP ബിറ്റ്റേറ്റ് ഷൂട്ട് ചെയ്ത 4K 30 FPS വീഡിയോ ഫയല് 8 layers ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായി കളർ കറക്ഷനും കളർ ഗ്രേഡിങ്ങിനുമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറും പ്ലേസ് ചെയ്തു. പ്രീമിയർ പ്രോയിൽ ഡിഫോൾട്ടായിട്ട് വരുന്ന കുറച്ച് ടൈറ്റിൽസും അതുപോലെ മോഷൻ ഗ്രാഫിക്സും ആഡ് ചെയ്തിട്ടുണ്ട്. ഓഡിയോയിൽ 7 layers ഓഫ് അൺകംപ്രസ്ഡ് വേവ് ഫയൽസും ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. റെൻഡർ ചെയ്യാതെയുള്ള ടൈം ലൈനാണിപ്പോൾ നിങ്ങൾ കാണുന്നത്. ഫ്രെയിം ഡ്രോപ്പിൻ്റെ യെല്ലോ ലൈൻ കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ കേസർ മാറ്റുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പ്രിവ്യൂ കിട്ടുന്നുണ്ട്. ഇവിടെ റെഡ് അലർട്ട് കാണിക്കുന്നത് മോഷൻ ഗ്രാഫിക്സ് പ്ലേസ് ചെയ്തിട്ടുള്ള ഏരിയാസാണ്. ഓർക്കണം, ഇത് റെൻഡർ ചെയ്യാത്ത ടൈം ലൈനാണെന്നുള്ളത്. സ്ക്രബ് ചെയ്യുന്ന സമയത്തും വലിയ ഫ്രെയിം ഡ്രോപ്പ് ഇല്ലാതെ തന്നെ പ്രിവ്യൂവും കിട്ടുന്നുണ്ട്. അതും ഫുൾ റെസല്യൂഷനിലാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ പ്ലേ ബാക്ക് ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു ഫ്രെയിം ഡ്രോപ്പ് ഉണ്ടെങ്കിൽ തന്നെ വളരെ കൂളായിട്ടാണ് മെഷീൻ ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇത്രയും ഹെവി ടാസ്ക് കൊടുത്തിട്ടും മാക് മിനി ഹീറ്റാവുകയോ ഫാൻ നോയ്സോ ഇല്ലെന്ന് മാത്രമല്ല, ഓൾമോസ്റ്റ് സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്തൊരു ഫീലായിരുന്നു എനിക്ക് കിട്ടിയത്. റെൻഡർ ചെയ്യാത്ത മോഷൻ ഗ്രാഫിക്സ് പോർഷൻ തന്നെ 1/4 റെസൊല്യൂഷനിൽ പ്രോപ്പറായിട്ട് പ്ലേ ബാക്ക് ചെയ്യുന്നുണ്ട്. ഇത് M1 മാക് മിനിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ M1 Pro കാര്യം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. സെയിം പ്രൊജക്റ്റ് തന്നെ M1 Pro മാക്ബുക്ക് പ്രോയിൽ ഞാൻ ഓപ്പൺ ചെയ്തു. സെയിം 8 layers ഓഫ് 4K വീഡിയോ ഫയല്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ, ടെക്സ്റ്റ് ഓവർലേസും മോഷൻ ഗ്രാഫിക്സും, 7 audio layers ടൈം ലൈൻ സ്ക്രബിംഗ് ഒക്കെ M1 മാക് മിനിയെ അപേക്ഷിച്ച് ഒരുപാട് ഇമ്പ്രൂവ്ഡ് ആണ്. ഇവിടെ കാണാൻ ഗ്രീൻ അലേർട്ടാണ്, ഫ്രെയിം ഡ്രോപ്പ് വരെ കാണിക്കുന്നില്ല. അതുപോലെ റെൻഡർ ചെയ്യാത്ത ടൈം ലൈനുമാണ്. പ്ലേ ബാക്ക് പെർഫോമൻസ് ഒക്കെ ഒരു 3-4 times ബെറ്റർ ആണ് M1 മാക് മിനിയെക്കാളും. 1:1 4K ഫുൾ റെസൊല്യൂഷനിലും ഹൈ ക്വാളിറ്റി പ്ലേ ബാക്ക് ഓപ്ഷനിലുമാണ് കിടക്കുന്നത്. മോഷൻ ഗ്രാഫിക്സിൻ്റെ ഏരിയയിൽ ചെറിയൊരു ഫ്രെയിം ഡ്രോപ്പ് ഉണ്ടാകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് അഡോബ് ആഫ്റ്റർ എഫക്ട്സ് ഇൻറ്റഗ്രേറ്റഡ് ഫയൽ ആയതുകൊണ്ടാണ് ഈ ഒരു ഫ്രെയിം ഡ്രോപ്പ് സംഭവിക്കുന്നതെന്ന്. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ആഫ്റ്റർ എഫക്ട്സ് ഇപ്പോഴും റൊസെറ്റ കൺവേർഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഗ്രാഫിക് സൈഡ് നോക്കാതെ എഡിറ്റിംഗ് സൈഡ് മാത്രം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, അപാര പെർഫോമൻസ് തന്നെയാണ് M1 Pro മാക്ബുക്ക് പ്രോ തരുന്നത്. അതുപോലെ ആഫ്റ്റർ എഫക്ട്സ് ഞാൻ യൂസ് ചെയ്യാറില്ല,
അഡോബ് ആഫ്റ്റർ എഫക്ട്സ് എം വൺ സീരീസിൽ അത്ര സാറ്റിസ്ഫാക്ടറി അല്ല എന്നാണ് മോഷൻ ഗ്രാഫിക്സ് ആനിമേറ്റേഴ്സായ കുറച്ച് ഫ്രണ്ട്സിൽ നിന്നും എനിക്കറിയാൻ സാധിച്ചത്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു ടൈം ലൈൻ പവർ സോഴ്സ് കണക്ട് ചെയ്യാതെയാണ് വർക്ക് ചെയ്യുന്നുള്ളത് ഓർക്കണം. നേരത്തെ പറഞ്ഞ സെയിം സിറ്റുവേഷൻ, സിസ്റ്റത്തിന് ചെറിയൊരു വാംത്ത് ഫീൽ ചെയ്യുന്നല്ലാതെ ഫാനിൻ്റെ ഒരു നോയ്സ് പോലും കേൾക്കാനില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, സെയിം 4K ടൈം ലൈൻ നമുക്ക് എക്സ്പോർട്ട് ടൈം കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. 4K 30 FPS MP4 ഫോർമാറ്റ് H.264 കംപ്രഷനിലാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. 40 MBPS ആണ് ബിറ്റ് റേറ്റും കൊടുത്തിരിക്കുന്നത്. എക്സ്പോർട്ട് ഫിനിഷ് ചെയ്യാൻ ഇവിടെ 13 മിനിറ്റ്സൊക്കെയാണ് കാണിക്കുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്രോക്സിമേറ്റ് ആയിട്ടെങ്കിലും എല്ലാപ്സിൻ്റെ ടൈം കറക്റ്റ് കാണിക്കേണ്ടതായിട്ടുള്ള ടെക്നോളജിയോ പ്രോഗ്രാമോ അഡോബ് വേണ്ട രീതിയിൽ ഡെവലപ്പ് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. ഇന്നേ വരെ ഈ പറഞ്ഞിരിക്കുന്ന ടൈമിനകത്ത് എക്സ്പോർട്ടിംഗ് കംപ്ലീറ്റ് ചെയ്ത് ചരിത്രവുമില്ല. നിങ്ങൾക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് താഴെ കമൻറ്റ് ചെയ്തോളൂ. എക്സ്പോർട്ടിംഗ് സമയത്തുള്ള ആക്ടിവിറ്റി മോണിറ്റർ നോക്കുകയാണെങ്കിൽ ആവറേജ് 700% ആണ് പ്രോസസ്സർ ലോഡ് കാണിക്കുന്നത്. ഇവിടെ കാണാം എം എൺ പ്രോയിലുള്ള 4 എഫിഷ്യൻസി കോറും 4 പെർഫോമൻസ് കോറും നല്ല മെനക്കെട്ട് തന്നെ പണിയെടുക്കുന്നുണ്ട്. 16 GB RAM ഉള്ള വേരിയൻ്റ് ആണ് ഈ ഒരു മാക്ബുക്ക് പ്രോ. അതിലിവിടെ ആവറേജ് 12-13 GB വരെ ഉപയോഗിക്കുന്നതായിട്ടും കണ്ടു. തിരിച്ച് എം എൺ മാക് മിനിയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും 8 കോഴ്സും നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു പെർഫോമൻസിലെ പീക്ക് കാണുന്നത് എനിക്ക് തോന്നുന്നു എക്സ്പോർട്ട് ടൈം ലൈൻ മോഷൻ ഗ്രാഫിക്സ് ഏരിയസിലെത്തുമ്പോഴാണ്. CPU യൂസേജ് കാണിക്കുന്നത് 700%, ഗ്രാഫിക്സ് 91% യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ റാം യൂസ് ചെയ്തിരിക്കുന്നത് ആവറേജ് 15 GB ആണ്. അപ്പോൾ നിങ്ങളൊരു എം എൺ മാക് മിനി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 8 GB റാം ബേസ് വേരിയൻറ്റിലേക്ക് പോവാതെ 16 GB കൺസിഡർ ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. ഓക്കെ, മാക് മിനിയുടെയും മാക്ബുക്ക് പ്രോവിൻ്റെയും വീഡിയോ എക്സ്പോർട്ട് ടൈം നോക്കുകയാണെങ്കിൽ 10 മിനിറ്റുള്ള 4K ടൈം ലൈൻ എക്സ്പോർട്ട് ചെയ്യാനെടുത്ത സമയം മാക് മിനി 36 മിനിറ്റ് 16 സെക്കൻഡ്, എം എൺ പ്രോ മാക്ബുക്ക് പ്രോ 21 മിനിറ്റ് 40 സെക്കൻഡ്. വീഡിയോ ഡ്യൂറേഷനേക്കാളും ഹയർ ദാൻ 3 ടൈംസ് ആണ് മാക് മിനി എടുത്തിരിക്കുന്ന ടൈം, 2 ടൈംസ് മാക്ബുക്ക് പ്രോയും. മാക് മിനിയും മാക്ബുക്ക് പ്രോയും അഡോബ് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത് അഡോബ് അപ്ലിക്കേഷൻസ് പ്രത്യേകിച്ച് പ്രീമിയർ പ്രോ വളരെയധികം പെർഫോമൻസ് ഹംഗറി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് എത്ര ഹൈ കോൺഫിഗറേഷനും പെർഫോമൻസ് ഉള്ള സിസ്റ്റം ആണെങ്കിലും പ്രോസസ്സറും റാമും ഗ്രാഫിക്സും ഒക്കെ മാക്സിമം അഡോബ് പ്രീമിയർ മാത്രമായിട്ട് തന്നെ ഗ്രാബ് ചെയ്തെടുക്കാറുണ്ട്. അവിടെയാണ് മാക് കമ്പ്യൂട്ടേഴ്സ് അവരുടെ നേറ്റീവ് അപ്ലിക്കേഷൻസ് കൊടുത്തിരിക്കുന്ന ആ ഒരു ഒപ്റ്റിമൈസേഷനും റിലയബിലിറ്റിയും കൊണ്ട് വ്യത്യസ്തമാകുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഫൈനൽ കട്ട് പ്രോ എന്ന എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. ആ ഒരു 4K എഡിറ്റിംഗ് ടൈം ലൈൻ പ്രൊജക്ട് ഓപ്പണായി വരുമ്പോൾ തന്നെ പെർഫോമൻസിൻ്റെ ആ ഒരു ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെയാണ്. അഡോബ് പ്രീമിയർ പ്രോയിൽ ക്രിയേറ്റ് ചെയ്ത എഡിറ്റിംഗ് സെഷൻ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഏതാണ്ട് സിമിലർ എഡിറ്റ് തന്നെ ഫൈനൽ കട്ടിലും ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത്. അതായത് 8 layers ഓഫ് 4K ഫുട്ടേജ്, 7 layers ഓഫ് ഓഡിയോ ഫയല്, ടെക്സ്റ്റ് ഓവർലേസ്, മോഷൻ ഗ്രാഫിക്സ്, അതുപോലെ കളർ കറക്ഷനും ചെയ്തിട്ടുണ്ട്. ടൈം ലൈൻ സ്ക്രബിംഗ് ഒക്കെ സൂപ്പർ സ്മൂത്താണ്. ഫ്രെയിം ഡ്രോപ്പ് എന്നുള്ളൊരു സംഭവം തന്നെയില്ല. പ്ലേ ബാക്ക് വീഡിയോ ക്വാളിറ്റി സെറ്റ് ചെയ്തിരിക്കുന്നത് ബെറ്റർ ക്വാളിറ്റി, മീഡിയ പ്ലേ ബാക്ക് ഒറിജിനലും. മോഷൻ ഗ്രാഫിക്സ് ഫയലൊക്കെ പുഷ്പം പോലെയാണ് പ്ലേ ബാക്ക് ആവുന്നത്. 3D ടൈറ്റിൽസൊക്കെ അന്യായ സ്മൂത്ത്നെസ്. ഇതൊക്കെ 2020 M1 മാക് മിനിയിലെ പെർഫോമൻസ് ആണ്. അത് പിന്നെ മാക്ബുക്ക് പ്രോയിലേക്ക് എത്തുമ്പോൾ പറയേണ്ട കാര്യം തന്നെയില്ല. 120Hz റിഫ്രഷ് റേറ്റും കൂടി ആകുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് വേറെ ലെവലിൽ തന്നെയാണ്. ഈ ഒരു 4K സെഷൻ 2 മെഷീനിലും എക്സ്പോർട്ട് ചെയ്ത് നോക്കാം. H.264 കമ്പ്രഷൻ, 4K 30 FPS വീഡിയോ ഫയല്. എക്സ്പോർട്ട് ചെയ്യുമ്പോഴുള്ള ആക്ടിവിറ്റി മോണിറ്റർ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാം സിസ്റ്റം ലോഡ് വളരെ കുറവാണ്. അതായത് CPU യൂസേജ് കാണിക്കുന്നത് 57% ആണ്, GPU 49%. അത് പിന്നെയും കുറയുന്നതായിട്ട് ഇവിടെ കാണാം. റാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വെറും 2.3 GB മാത്രമാണ് ഈ വീഡിയോയുടെ എക്സ്പോർട്ടിംഗ് പ്രോസസ്സിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്, അതും വിത്തൗട്ട് കണക്റ്റിംഗ് ദ പവർ സോഴ്സ്. അപ്പോൾ FCPയിൽ 10 മിനിറ്റ് ഡ്യൂറേഷൻ്റെ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ എടുത്ത സമയം എം എൺ മാക് മിനി 6 മിനിറ്റ് 12 സെക്കൻഡ്സ്, എം എൺ പ്രോ മാക്ബുക്ക് പ്രോ 3 മിനിറ്റ് 40 സെക്കൻഡ്സ്. അഡോബ് പ്രീമിയറായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എക്സ്പോർട്ട് ടൈമിൽ ഒരു ഹ്യൂജ് ഡിഫറൻസ് തന്നെയാണ് ഇവ തമ്മിലുള്ളത്. എം എൺ മാക് മിനിയിൽ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്തുള്ള സിസ്റ്റം യൂസേജ് നോക്കിയാൽ തന്നെ ഫൈനൽ കട്ടിൻ്റെ ഒപ്റ്റിമൈസേഷൻ മനസ്സിലാക്കാം. അതേപോലെ തന്നെ പ്രീമിയറിൻ്റെ ഓവർ സിസ്റ്റം യൂസേജും. ഫൈനൽ കട്ടാകട്ടെ അഡോബ് ഉപയോഗിച്ചതിൻ്റെ ബിലോ 10% മാത്രമേ സെയിം പ്രോസസ്സിനായി ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളൂ. മാക്ബുക്ക് പ്രോയുടെ കാര്യത്തിൽ നോക്കിയാലും ഏറ്റവും എഫിഷ്യൻ്റ് പ്രോസസ്സ് നടന്നിട്ടുള്ളത് ഫൈനൽ കട്ട് പ്രോയിൽ തന്നെയാണ്. ഓക്കെ, അവസാനമായിട്ട് നമുക്കൊരു അൾട്ടിമേറ്റ് സ്ട്രെസ് ടെസ്റ്റ് എം എൺ മാക് മിനിയിൽ ചെയ്ത് നോക്കാം. അതായത് സഫാരി ബ്രൗസറിൽ നമ്മുടെ യൂട്യൂബിലെ അൺബോക്സിംഗ് വീഡിയോ 4K റെസൊല്യൂഷനിൽ പ്ലേ ചെയ്തു. അതുപോലെ ഇ ക്യാം ലൈവ് എന്ന സോഫ്റ്റ്വെയർ വെച്ച് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതും 4K. ലോജിക് പ്രോവിനകത്ത് എൻ്റെ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു ഓഡിയോ സെഷൻ പ്ലേ ചെയ്തു. ഇതുവരെ സിസ്റ്റം പെർഫോമൻസിന് യാതൊരുവിധ ലാഗോ ഒന്നും തന്നെ നോട്ടീസ് ചെയ്തിട്ടില്ല. നമ്മുടെ നേരത്തെ 8 layer 4K വീഡിയോ പ്രൊജക്റ്റ് പ്രീമിയറിൽ റണ്ണാവുന്നുണ്ട്. അത്യാവശ്യം ഫ്രെയിം ഡ്രോപ്പും കാണാം. സെയിം FCPയിലെ എഡിറ്റിംഗ് സെഷനും പ്ലേ ബാക്ക് ആവുന്നുണ്ട്, അതും 4K ഫുൾ ക്വാളിറ്റിയിൽ. FCPയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യാതൊരുവിധ ഫ്രെയിം ഡ്രോപ്പോ ലാഗോ ഒന്നും തന്നെയില്ല.
ഫൈനലി സ്പോട്ടിഫൈയിൽ ഒരു സോങ് പ്ലേ ചെയ്യുന്നുമുണ്ട്. ഓക്കെ, ആക്ടിവിറ്റി മോണിറ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ ആവറേജ് 200% CPU യൂസ് ചെയ്യുന്നുണ്ട്, 15% GPU. അതുപോലെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും മെമ്മറിയിൽ 16 GB ഉപയോഗിച്ചിരിക്കുന്നത് അഡോബ് പ്രീമിയർ മാത്രമാണ്. ഫൈനൽ കട്ട് വെറും 3 GB മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് മാക് മിനിയുടെ കാര്യം മാത്രമാണ്. എഗെയിൻ മാക്ബുക്ക് പ്രോയുടെ കാര്യം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണെങ്കിൽ ഓവറോൾ പെർഫോമൻസ് രണ്ട് സിസ്റ്റത്തിലും കിട്ടുകയാണ്. നിങ്ങൾ ടൈറ്റർ ബജറ്റിലാണെങ്കിൽ എന്തായാലും മാക് മിനി കൺസിഡർ ചെയ്യാം. അതുപോലെ ഫൈനൽ കട്ടാണ് നിങ്ങളുടെ പ്രൈമറി എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എങ്കിൽ നിങ്ങൾക്ക് 8 GB റാമോട് കൂടിയ മാക് മിനി ഓപ്റ്റ് ചെയ്യുന്നതിലും വലിയൊരു പ്രശ്നം ഉണ്ടാകുന്ന തോന്നുന്നില്ല. പക്ഷേ എങ്കിലും സേഫർ സൈഡ് നോക്കി 16 GBയിലേക്ക് പോകുന്നത് തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്തത്. നമ്മൾ കമ്പയർ ചെയ്ത മാക്ബുക്ക് പ്രോ കസ്റ്റമൈസ് ചെയ്ത മോഡലാണ്. പ്രോസസ്സർ M1 Pro 8-core GPU 14-core GPU ആണ്. 16 GB ആണ് യൂണിഫൈഡ് മെമ്മറി. 512 GB ഇന്റേണൽ SSD. പവർ അഡാപ്റ്റർ 96 വാട്ട്സിൻ്റെ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ എമൗണ്ട് വന്നിരിക്കുന്നത് 1,96,500. എനിക്കറിയാം ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഷീൻ തന്നെയാണ്. നേരത്തെ ഞാൻ മാക് മിനിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ അഡോബ് ആപ്ലിക്കേഷൻസ് ആണ് നിങ്ങൾ കൂടുതലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ M1 Pro മാക്ബുക്ക് പ്രോയിലേക്ക് വരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം 2 lakh ബജറ്റിനകത്ത് ഇതിനേക്കാളും പെർഫോമൻസ് ഉള്ള ഒരു PC ബിൽഡ് ചെയ്തെടുക്കാൻ നമുക്കിന്ന് സാധിക്കും. ഇതല്ലാതെ ഫൈനൽ കട്ട് പ്രോയോ ഡാവിഞ്ചി റിസോൾവോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ M1 Pro മാക്ബുക്ക് പ്രോ ഒരു അൾട്ടിമേറ്റ് എഡിറ്റിംഗ് പവർ ഹൗസ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്ട് ചെയ്യാം. പ്രൊഫൈൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള കണ്ടന്റുകൾ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കണ്ട. കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ടെക് ടോക്ക്. ദിസ് ഈസ് ഹരീഷ് സൈനിങ്.